അവർക്ക് ലിയ ദിസ് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചുപേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ആകുമ്പോൾ സാധാരണ എപ്പോഴും ചെടികളും പൂക്കളും ഒക്കെ ആണല്ലോ കാണാറുള്ളതെന്ന് ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കളിക്കുന്ന കുഞ്ഞ് പൂക്കളുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ സാധാരണ എടുക്കാറുണ്ട് ഫോണിൽ. അപ്പോൾ ഞാനത് സാധാരണ എൻ്റെ വീഡിയോയിലും അത് ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ വീട്ടിലൊക്കെ കളിക്കുന്ന കുഞ്ഞ് പൂക്കളൊക്കെയാണ്, കാണാൻ നല്ല ഭംഗിയുള്ളതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞ് നമ്മുടെ വീട്ടിലെ വിശേഷമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കുട്ടിക്ക് ചെടിയിൽ വെള്ളം ഒഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയാണ് കേട്ടോ. കാരണം വെള്ളത്തിൽ കളിക്കുന്ന സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലേ. അപ്പം ആദ്യ കുട്ടിക്ക് ചെടിയിൽ വെള്ളം ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൻ അത് കാരണം കപ്പിൽ ചെറുതായിട്ട് നമുക്ക് വെള്ളം തൂക്കിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം വയ്യാതെ വരുമ്പോഴത്തേക്കും അവനാണ് സാധാരണ ചെടിയിൽ വെള്ളം ഒഴിക്കാറുള്ളത്. അപ്പം അവന് കപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് കുറേശ്ശെ എടുത്തുകൊണ്ട് പോയാണ് അവൻ ഒഴിക്കണത്. ചെടി അവർക്ക് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. നമ്മളെ കട്ടായ ചെടി നമുക്ക് ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് വെക്കുന്നുണ്ട് ഇരിക്കാത്തെല്ലാം ഒഴിക്കണം ആദ്യമാ. കാരണം നമ്മൾ ഒരു ചെടിയിലും ഒഴിക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാ ചെടികളും നമ്മൾ നോക്കും. അവർ പറയും കണ്ടില്ലേ അവർക്ക് ഒഴിച്ചില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ ഒഴിക്കുമ്പോൾ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിക്കണം കേട്ടാ. നോക്കി നോക്കി ചെയ്യും, വീഴാതെ നോക്കി ചെയ്യും. പതുക്കെ ഒഴിച്ചാൽ മതി, അതൊക്കെ എത്തുന്നിടത്ത് ഒഴിച്ചാൽ മതി, ബാക്കി അമ്മ ഒഴിച്ചോളാം പതുക്കെ. നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ തിന ട്രേയിൽ മണ്ണിട്ടിട്ട് നമ്മൾ തിനയിട്ട് കിളിപ്പിച്ച്. ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി നമ്മൾ ഈ തിന ഇത്രയും കിളിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ പുൽക്കൂടിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി അന്നേരം വെക്കാൻ വേണ്ടിയാണ് നമ്മൾ തിന കിളിപ്പിച്ചെടുക്കുന്നത്. പുൽക്കൂടൊന്നും മുഴുവനും സെറ്റായിട്ട് വന്നിട്ടില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു. അപ്പം നമ്മൾ ഡിസംബർ തുടങ്ങിയാലേ നമ്മൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ അന്നേരേ തുടങ്ങാൻ തുടങ്ങും അല്ലേ. ഡിസംബർ 1 നമ്മൾ 27 നവംബർ 27 നമ്മൾ ആഗമനകാലം തുടങ്ങി നമ്മൾ അന്ന് തൊട്ടേ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ ഉണ്ണീശിനെ വരവേൽക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ അന്നേ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പം ഞങ്ങളിവിടെ പുൽക്കൂട് മുഴുവനും സെറ്റായി വന്നിട്ടില്ല, ഇനിയിപ്പോൾ അതെല്ലാം ചെയ്യണം.